നമസ്കാരം. കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. February 1 മുതൽ ഇ വേ ബിൽ ജി എസ് ടി കൗൺസിൽ കുറച്ചു കാലം മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന ഇ വേ ബില്ല് നടപ്പിലാക്കുകയാണ്. 2018 February 1 മുതൽ എല്ലാ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷനും നമ്മൾ ഇ വേ ബില്ല് നിർബന്ധമായിട്ടും ജനറേറ്റ് ചെയ്യണം. ഇ വേ ബില്ലിൻ്റെ ആരൊക്കെ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതിന് കുറച്ച് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടൻറ്റും സി എക്കാരൊക്കെ ആയിട്ട് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന്, നമ്മളുടെ വെഹിക്കിളിൽ 50,000 എബോവ് നമ്മളുടെ ഗുഡ്സിൻ്റെ വാല്യൂ പോവുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ബില്ല് തന്നെ നമ്മളത് 50,000 എബോവ് പോവുകയാണെങ്കിൽ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഇ വേ ബില്ലിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാരണം, നമ്മൾ അന്നൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇ വേ ബില്ല് നിങ്ങൾക്ക് എന്താണ് അറിയാന്നുള്ളത് ഇ വേ ബില്ലിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഒന്നും ഇ വേ ബില്ല് എന്താണ് പോലും അറിയാത്ത കുറേ ആൾക്കാർ നമ്മളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അധികം ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ അവർക്ക് പലർക്കും കുറച്ചൊക്കെ എന്തൊക്കെയോ അറിയാം, കുറച്ച് തീരെ അറിയാത്ത ആൾക്കാരുണ്ട്, എന്നാലും അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. തീരെ അറിയാത്തവർക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇത് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇ വേ ബില്ലേക്ക് കടക്കുകയാണ്. ഇ വേ ബില്ല് 2018 February 1 മുതൽ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന് ആരംഭിക്കുകയാണ്. ഈ January 16 ഓൺവേർഡ്സ്, അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ തന്നെ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്, ട്രയലായിട്ട് നമുക്ക് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇൻ്റർസ്റ്റേറ്റിനാണ് ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ June 2018 മുതൽ 10 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ നമ്മൾ ഒരു സാധനം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അതിന് ഇ വേ ബില്ല് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 50,000 എബോ, 50,000 മുകളിൽ ബില്ല് എമൗണ്ടുള്ള സാധനമാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അതിന് ഇ വേ ബില്ല് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ഇ വേ ബില്ല് എന്നാണ് ആദ്യം പറയുന്നത്. ഇതൊരു നമ്മൾ ഓൺലൈനിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. നമ്മളുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ജി എസ് ടിയുടെ സൈറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഓൺലൈൻ ഡോക്യുമെൻ്റാണ് ഇ വേ ബില്ല്. ഈ ഇ വേ ബില്ലിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ്, ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇ വേ ബില്ല്. ഏതൊക്കെ ട്രാൻസാക്ഷന് നമ്മൾ ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അടുത്തത്. എല്ലാ സെയിൽസ്, അതായത് ഇൻ്റർസ്റ്റേറ്റാണ് ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിയിൽ തുടങ്ങുന്നത്. അതിൽ സെയിൽസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ്, പർച്ചേസ് റിട്ടേൺ, നമ്മളുടെ ഗുഡ്സിൻ്റെ മൂവ്മെൻ്റ് ഉള്ള ഈ എല്ലാ ട്രാൻസാക്ഷനുകൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തിരിക്കണം. ഇ വേ ബില്ലിൽ എന്തൊക്കെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ എന്താണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് ഏത് വണ്ടിയിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മളുടെ ഡെസ്റ്റിനേഷൻ ലൊക്കേഷനും അതിൻ്റെ ആർക്കാണ് ഡെലിവറി ചെയ്യുന്നതെന്നുള്ള അഡ്രസ്, ഡീറ്റെയിൽസ് എന്നിവ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഇ വേ ബില്ല് നമുക്ക് ഓൺലൈനിൽ, ഡയറക്റ്റ് ഓൺലൈനിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കൂടാതെ രജിസ്റ്റേർഡ് അല്ലാത്ത പാർട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് SMSലൂടെയും നമുക്ക് ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത്. ആരാണ് ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് അടുത്തത്. ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നുകിൽ നമ്മളുടെ ബയർക്ക്, ആരാണോ വാങ്ങുന്നത് അവർക്ക്, ആരാണോ വിൽക്കുന്നത് അവർക്കും ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യാം. ട്രാൻസ്പോർട്ടർക്കും ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യാം. രണ്ട് പേരും രജിസ്റ്റേർഡ് ആണെങ്കിൽ, അതായത് വാങ്ങുന്നവരും വിൽക്കുന്നവരും രജിസ്റ്റേർഡ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്താൽ മതി.
വാങ്ങുന്നവരോ വിൽക്കുന്നവരോ ഏതെങ്കിലും ഒരു പാർട്ടിയാണ് രജിസ്റ്റേർഡ് എങ്കിൽ ആ രജിസ്റ്റേർഡ് പാർട്ടിയാണ് ഈ വേബിൽ നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ രണ്ട് പാർട്ടിയും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ട്രാൻസ്പോർട്ടർ, ആരാണോ നമ്മളുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ ട്രാൻസ്പോർട്ടർ, അതൊരു രജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം. ഈ വേബിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടിൻ്റെ ടൈമിൽ നമ്മൾ ഇൻ്റർസ്റ്റേറ്റിൻ്റെ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫെബ്രുവരി 1 മുതൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ 10,000 രൂപയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ്, ആ ഇൻവോയ്സിലുള്ള ടാക്സ് ഏതാണോ കൂടുതൽ അതായിരിക്കും നിങ്ങൾക്ക് ഫൈനായിട്ട് നിങ്ങൾക്ക് വരിക. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇ വേ ബില്ല് വേണ്ട സാധനങ്ങൾക്ക് ഇ വേ ബില്ല് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ട്രയലായിട്ട് അവരിപ്പം 13-ാം തീയതി തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ട്രയലായിട്ട് ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അടുത്തതായി ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റിയാണ്. ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 100 കിലോമീറ്ററിന് ഒരു ദിവസം ആണ് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. അത് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ 100 കിലോമീറ്ററിനും ഓരോ ദിവസം ആഡായിട്ട് വരും. അതായത് 100 കിലോമീറ്ററിന് ഒരു ദിവസമാണ് വാലിഡിറ്റി, 100 to 200 കിലോമീറ്റർ വരുന്നതിന് രണ്ട് ദിവസം വാലിഡിറ്റി ഉണ്ടാവും, 200 to 300 കിലോമീറ്റേഴ്സ് വരുന്നതിന് 3 ദിവസം, അങ്ങനെ 100 കിലോമീറ്റേഴ്സിന് ഒരു ദിവസം എന്ന രീതിയിലാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് 100 കിലോമീറ്റേഴ്സിന് ഒരു ദിവസം എന്ന രീതിയിലാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. 100 കിലോമീറ്റേഴ്സ് to 200 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ 100 to 200 കിലോമീറ്റർ ആകുമ്പോൾ അതിന് 2 ദിവസം വാലിഡിറ്റി ഉണ്ടാവും. നമ്മൾ ഇ വേ ബില്ല് എടുത്തു കഴിഞ്ഞാൽ 200 മുകളിൽ 300 വരെ നമുക്ക് വരുന്നത് 3 ദിവസം, അങ്ങനെ ഓരോ 100 കിലോമീറ്ററിനും ഒരു ദിവസം എന്ന രീതിയിലാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ പറഞ്ഞു, ആരാണോ രജിസ്റ്റേർഡ് ബയറായാലും സെല്ലറായാലും ആരാണോ രജിസ്റ്റേർഡ് അവരാണ് ഇ വേ ബില്ല് എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. രണ്ടുപേരും രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമുക്ക് SMS വഴി നമുക്ക് GST പോർട്ടലിൽ കയറാൻ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. രണ്ടുപേരും രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമുക്ക് SMS വഴി നമുക്ക് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാവുന്നതാണ് പറയുന്നത്. ഇപ്പോൾ രജിസ്റ്റേർഡ് അല്ലാത്ത പാർട്ടികൾക്കും ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റും. June 1 ശേഷം എല്ലാ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇ വേ ബില്ല് നിർബന്ധമാണ്. അതുകൂടാതെ നമ്മളുടെ ഗുഡ്സിൻ്റെ വാല്യൂ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുഡ്സിൻ്റെ വാല്യൂ 50,000 above ആണെങ്കിൽ നമുക്ക് ഇ വേ ബില്ല് വേണ്ടി വരും. കൂടാതെ നമ്മളുടെ ലൊക്കേഷൻ 10 കിലോമീറ്ററിൻ്റെ മുകളിലാണെങ്കിൽ, നമ്മൾ ഡെലിവറി ചെയ്യുന്ന നമ്മളുടെ ഒറിജിനൽ നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും 10 കിലോമീറ്ററിൻ്റെ above പോകുന്ന നമ്മളുടെ ഡെലിവറിക്ക് എല്ലാത്തിനും നമുക്ക് ഇ വേ ബില്ല് നിർബന്ധമാണെന്നാണ് ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ അക്കൗണ്ടൻറ്റും CA ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കാം. ഇ വേ ബില്ലിനെ കുറിച്ച് ആണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇ വേ ബില്ലിൻ്റെ കാര്യങ്ങൾ ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒന്നും കൂടി സ്പീഡിൽ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇ വേ ബില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതിൽ നമ്മൾ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ വാല്യൂ, എങ്ങോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടറുടെ നെയിം, വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ നമ്മൾ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യും. ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ബയർക്കോ സെല്ലർക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്കോ ആർക്ക് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ആരാണോ രജിസ്റ്റേർഡ് അവരാണ് ശരിക്കും നമ്മൾ ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യേണ്ടത്. രണ്ടുപേരും രജിസ്റ്റേർഡ് അല്ലെങ്കിൽ SMS വഴി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇ വേ ബില്ല് വേണ്ടൊരു സന്ദർഭത്തിൽ നമ്മൾ എടുക്കാതെ പോയാൽ 10,000 അതല്ലെങ്കിൽ അതിൻ്റെ ടാക്സോ എത്രയാണോ നമ്മളുടെ ഇതിൽ കൂടുതൽ നിൽക്കുന്നത് അതാണ് നമ്മളുടെ ഫൈനായിട്ട് വരിക. ഇപ്പം 1 February ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റേതാണ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റേത്. പക്ഷേ 2018 June നമ്മളുടെ വിത്തിൻ 10 കിലോമീറ്റർ റേഡിയസിൽ വരുന്ന 50,000 above വരുന്ന എല്ലാ ബില്ലിനും ഇ വേ ബിൽ നിർബന്ധമാണ്. ഒരു ബില്ലിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വെഹിക്കിൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെ വാല്യൂ 50,000 മുകളിലായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇ വേ ബില്ല് വേണമെന്നാണ് പറയുന്നത്. എന്തിനൊക്കെയാണ് ഇ വേ ബില്ല് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു കാര്യം, അത് സെയിൽസിന് സെയിൽസ് റിട്ടേണിന്, പർച്ചേസിന് പർച്ചേസ് റിട്ടേൺ, ഗുഡ്സിൻ്റെ മൂവ്മെൻ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും ഇ വേ ബില്ലിന് വേണ്ട ഒരു പരിധിയിലാണ് വരുന്നതെങ്കിൽ ഇ വേ ബില്ല് നിർബന്ധമായിട്ടും നമ്മൾ ഓൺലൈനിൽ പ്രിപ്പയർ ചെയ്യണം. കൂടാതെ ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 100 കിലോമീറ്റർ per day ആണ്, 100 കിലോമീറ്ററിന് ഒരു ദിവസം എന്ന രീതിയിലാണ് വരുന്നത്. അതിൻ്റെ ഒരു
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെയുള്ള ഒരു പി ഡി എഫ് ഫോർമാറ്റ് ഞാൻ ഇതിന് ശേഷം നമ്മളുടെ ഈ വീഡിയോ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടവർക്ക് അതിൽ കുറേ കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ മാക്സിമം വീഡിയോ കാണുക. പലരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ വീഡിയോ കാണാൻ എവിടെയാണ് ടൈം എന്നാണ് ചോദിക്കുന്നത്. വീഡിയോ കാണാൻ എവിടെയാണ് ടൈം എന്ന് ചോദിക്കുന്നവരുടെ ഒരുപാട് ടൈം ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ടൈം അവർക്ക് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടി ഈ കാര്യം എങ്ങനെയാണ് ചെയ്യുകയെന്ന് ചോദിക്കുന്ന പല ആൾക്കാരുണ്ട്. അതായത് നമ്മൾ അയച്ച് അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിക്കുന്ന രീതിയിൽ നമ്മൾ അയച്ച് തന്നിട്ടുണ്ട്. പക്ഷേ അത് നോക്കാതെ മണിക്കൂറുകൾ നിങ്ങൾ വേസ്റ്റാക്കുകയാണ്. എന്നിട്ട് കുറേ കഴിഞ്ഞ് രണ്ടും മൂന്നും മണിക്കൂറുകൾ വേസ്റ്റാക്കിയിട്ട് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതിന് പകരം മണിക്കൂറുകളാണ് വേസ്റ്റാക്കുന്നത്. ടൈം നമുക്ക് വേണ്ടിയിട്ടല്ല, 5 മിനിറ്റ് നിങ്ങൾ ചിലവാക്കിയാൽ ചിലപ്പം മണിക്കൂറുകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡെയിലി നിങ്ങൾ ബാക്കപ്പ് എടുക്കുക. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്, എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ബാക്കപ്പ് എടുത്തതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. ബാക്കപ്പ് നഷ്ടപ്പെട്ടാൽ ചെയ്യുന്ന അക്കൗണ്ടിനും കമ്പനിക്കും മാത്രമേ നഷ്ടം ഉണ്ടാവുള്ളൂ. നമ്മളുടെ കയ്യിൽ ബാക്കപ്പ് ഇല്ല എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ കയ്യിലോ ടാലിയുടെ സൈറ്റിലോ ഒന്നും ബാക്കപ്പ് ഇല്ല, നിങ്ങളുടെ സിസ്റ്റത്തിൽ മാത്രമേ ടാലിയുടെ ബാക്കപ്പ് ഉള്ളൂ. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ കമൻറ്റ് ചെയ്യുക. നമുക്ക് കിട്ടാവുന്ന അറിവ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത വീഡിയോ ആണ്. നമ്മൾ എന്നാലും നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്താലും അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് വിട പറയാം. നന്ദി, നമസ്കാരം.